നമസ്കാരം ട്രൂ ഷൻമടകര ന്യൂസ് ഹെഡ്‌ലൈൻസിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ സാനിറ്ററി നാപ്കിൻ ഋതുമതിയാണെങ്കിൽ അതുമതി എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുറുന്തോടി യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ടി പി ഗോപാല മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണിയൂർ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുറുന്തോടി യു പി സ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്നു. ടി പി ഗോപാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ പി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പുഷ്പജ, ടി എൻ മനോജ്, പി എം ശങ്കരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മണിയൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന കെ വി റീന, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ എം ശ്രീജ പല്ലരൂർ, പി ശ്രീലത, രാഘവൻ എന്നിവരും മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന പി രജനി, എം ജയപ്രഭ, കെ ശശിധരൻ, കെ എം ബാലൻ മാസ്റ്റർ, ടി കെ അഷ്റഫ്, കെ പി ബാലൻ, മോളി ചിറങ്കര, സനില മനിലാപുരി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. പി കെ ദിവാകരൻ സ്വാഗതവും പി എം ശങ്കരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വടകര സാൻഡ്ബാഗ്സ് ബീച്ചിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് ഡി ടി പി സി സെക്രട്ടറി അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വടകര സാൻഡ്ബാങ്ക്സ് ബീച്ചിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് ടി ടി പി സി സെക്രട്ടറി അറിയിച്ചു. മണപ്പള്ളി മാണിക്കോത്ത് തറവാട്ടുകാരനവരും അമേരിക്കയിൽ റിച്ച്മോണ്ടിൽ പ്രശസ്ത സർജനുമായ ഡോക്ടർ ഗംഗാധരക്കുറുപ്പ് നിര്യാതനായി. മടപ്പള്ളി മാണിക്കോത്ത് തറവാട്ടുകാരനവരും അമേരിക്കയിൽ റിച്ച്മോണ്ടിൽ പ്രശസ്ത സർജനുമായ ഡോക്ടർ ഗംഗാധരക്കുറുപ്പ് അമേരിക്കയിൽ നിര്യാതനായി. മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് എം ബി ബി എസ് ബിരുദധാരിയാണ് ഇദ്ദേഹം. വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ, തിരുവള്ളൂർ പി എച്ച് സി എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു. നീലക്കുയിൽ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. വടകരയിൽ ഇന്നലെ 28 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഒഞ്ചിയത്ത് 17 പേർക്കും വാണിമേലിൽ 12 പേർക്കും അടിയൂരിൽ 10 പേർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. വടകര നഗരസഭാ പ്രദേശത്ത് ഇന്നലെ 28 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. താലൂക്കിൽ 83 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഒഞ്ചിയത്ത് 17 പേർക്കും വാണിമേലിൽ 12 പേർക്കും അഴിയൂരിൽ 10 പേർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 811 പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 11 പേർക്കുമാണ് പോസിറ്റീവ് ആയത്. 63 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 732 പേർക്കാണ് രോഗം ബാധിച്ചത്. 8899 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ജില്ലയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7853 ആയി. 11 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLDCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 920 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക വടകര ന്യൂസ് ഡോട്ട് ഇൻ. ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.